നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രദാസ് ദാമോദർ എന്തൊരു നുണയനാണ്. ഇപ്പോൾ 100 കോടി ജനങ്ങൾക്ക് വാക്സിൻ കൊടുത്തതിനെ കുറിച്ച് വലിയ ഡയലോഗുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അടിച്ചിട്ട് പോയി. ലേശം ഉളുപ്പുണ്ടോ ഈ മനുഷ്യൻ? ഇങ്ങനെ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയാം, അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തി ഇന്നലകളിൽ എന്തായിരുന്നു അതിനെ ഒന്നടങ്കം മറച്ചു വെച്ചുകൊണ്ട് ഒരു പരാജയപ്പെട്ട വ്യക്തിയാണെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് തെളിയിച്ചൊരു വ്യക്തി ഇപ്പോ 100 കോടിയുടെ കണക്ക് പറയുകയാണ്. ഈ വാക്സിൻ എങ്ങനെയാണ് ഈ നാട്ടിൽ കൊടുക്കേണ്ടി വന്നത് എന്നുള്ള അവസ്ഥ ആരും മറന്നിട്ടൊന്നുമില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജനങ്ങൾക്ക് ഇപ്പോ 100 കോടി വാക്സിൻ കൊടുത്തതിനെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് ആ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക? കോടതി ഇടപെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ നാട്ടിൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായി വാക്സിനേഷൻ കിട്ടിയത്. നരേന്ദ്രമോദിയുടെ തീരുമാനപ്രകാരം ഈ നാട്ടിലെ പൗരന്മാർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് പൂനെവാലയുടെ വാക്സിൻ സംസ്ഥാനങ്ങൾ പണം കൊടുത്ത് മേടിച്ചതിന് ശേഷം അത് ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കി കൊടുക്കാൻ പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇപ്പോൾ 100 കോടി പേർക്ക് വാക്സിൻ കൊടുത്തത്രേ. ഉളുപ്പ് വേണ്ടേ മാഷെ ഇങ്ങനെയൊക്കെ ഈ നാടിനോട് നുണ വിളിച്ച് പറയാനായിട്ട്? കൊറോണയെ ചെറുക്കാനായിട്ട് ഈ നാടിനെ നിങ്ങൾ കൊടുത്ത ആഹ്വാനങ്ങൾ പാത്രം കൊട്ടാനും വിളക്ക് കത്തിക്കാനും പടക്കം പൊട്ടിക്കാനും പറഞ്ഞ പ്രധാനമന്ത്രി, ആ രീതിയിൽ നിങ്ങളുടെ ബുദ്ധിശൂന്യമായ ഇടപെടൽ കൊണ്ട് 2ാം തരംഗത്തിൽ രാജ്യം നിന്ന് വിറങ്ങലിച്ചു. ഗംഗയിലൂടെ ഉൾപ്പെടെ മൃതദേഹങ്ങൾ ഒഴുകി നടന്നത് ഈ നാട് കാണേണ്ടി വന്നു. വിറകില്ലാതെ മൃതദേഹങ്ങൾ കത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, തെരുവുകളിലിട്ട് കത്തിക്കേണ്ടി വന്നു. ആ അവസ്ഥയിൽ ഒരു രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചതിന് ശേഷം ഇപ്പോൾ വാക്സിനേഷൻ പ്രക്രിയയിൽ 100 കോടിയിൽ എത്തിയതിന്റെ അവകാശവാദം ഉന്നയിച്ചു വരികയാണ്. ഈ നാട്ടിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ച എത്ര പേരുണ്ട്? അന്ന് ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതിന് പകരം പശുവിൽ നിന്ന് ഓക്സിജൻ കിട്ടുമെന്ന് ഈ നാടിനോട് പറഞ്ഞ ഒരു ബുദ്ധിശൂന്യനായ പ്രധാനമന്ത്രി, അങ്ങനെ നിരവധി പേർ ആശുപത്രികളിൽ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിച്ച സന്ദർഭങ്ങൾ, ഇപ്പോഴും പലയിടങ്ങളിലും അതിന്റെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുള്ള ഒരു നാട്ടിൽ വാക്സിനേഷൻ പ്രക്രിയ 100 കോടിയിൽ എത്തിച്ചതിന്റെ അവകാശവാദം ഉന്നയിക്കാനായിട്ട് ലെവലേശ മുളിപ്പില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നു. ഇത്രയും പരാജയപ്പെട്ടൊരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡയലോഗ് അടികൊണ്ടും പി ആർ വർക്ക് കൊണ്ടും സ്വന്തം വ്യക്തിപ്രഭാവം കുറെ പ്രൊഫൈലുകളിലൂടെ ഓടിച്ചു അദ്ദേഹം തന്റെ 7 വർഷം പൂർത്തീകരിക്കുക. 7 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ രാജ്യത്ത് എന്താണ് അവശേഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഇന്ത്യ 101ാം സ്ഥാനത്ത്. ഇപ്പോൾ അതിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ്. 101ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷരായി കാണുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ, അത് പാകിസ്ഥാൻ ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ഈ പറയുന്ന രാജ്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ 96ൽ നിന്ന് 101ലേക്ക് എത്തിച്ച മേന്മ വേണം പ്രധാനമന്ത്രി ആദ്യം ജനങ്ങളോട് പറയാം. ഏത് കാര്യത്തിലാണ് ഈ നാട് മുൻപന്തിയിലേക്ക് പോയത്? പട്ടിണിയുടെ കാര്യം പറയുമ്പോൾ പോവർട്ടി ലെവലിന്റെ കേസിൽ കൃത്രിമത്വം സൃഷ്ടിച്ചു എന്നാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം, ഡെമോക്രസിയുടെ കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്? നിങ്ങളുടെ കീഴിൽ, ദാമോദരൻ എന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ത്യ കൂപ്പുകുത്തുകയാണ്. പശുവിൽ നിന്ന് ഓക്സിജനും അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് കൊറോണ ഓടിക്കാൻ പറ്റുമെന്നും കൈകൊട്ടി ഓടിക്കാൻ പറ്റും, പാത്രം കൊട്ടി ഓടിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഒരു നാടിനോട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിക്ക് എന്ത് അവകാശവാദമാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കാൻ യോഗ്യതയുള്ളത്? 8000 കോടി രൂപയ്ക്ക് സ്വന്തമായി ആഡംബര ഫ്ലൈറ്റ് വാങ്ങിയ വ്യക്തി 15000 കോടി രൂപയ്ക്ക് പാർലമെന്റ് കെട്ടുകയാണ്. അതായത് പഴയ ഇന്ത്യയുടെ കുറെ ചരിത്രങ്ങളെ അപനിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി, വർഗീയത പറഞ്ഞ് ഈ നാടിനെ വിഭജിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അന്നം തരുന്ന കർഷകനെ തെരുവിലിട്ട് ആഡംബരക്കാരന്റെ ടയറിനടിയിൽപ്പെടുത്തി ചതച്ചരയ്ക്കുന്ന വ്യക്തികൾക്ക് കൂട്ടുനിൽക്കുന്ന പ്രധാനമന്ത്രി, ഇതൊക്കെയാണ് ഈ നാടിന് പരിചയമുള്ള ഒരു വ്യക്തി. അല്ലാതെ
സാധാരണക്കാരന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടത്തെ പൗരന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയോ ഒരു സമയത്ത് പോലും നിങ്ങളുടെ ശബ്ദം ഉയർന്നു കണ്ടിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു തെരുവിനെ മുഴുവൻ വേലികെട്ടി മറച്ച് സന്ദർശനത്തിന് വഴിയൊരുക്കിയ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ബിൽഡപ്പുകൾ മാത്രം അവകാശപ്പെടാനുള്ള ഒരു പ്രധാനമന്ത്രി പശുവിൽ നിന്ന് ഓക്സിജൻ കിട്ടുമെന്ന് ചിന്തിച്ച് പശുവിനെ പൂജിച്ചുകൊണ്ട് നടക്കുന്ന അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കരുതുന്ന വഹതരുവില്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത കാഴ്ചപ്പാടുകളില്ലാത്ത ലെവലേശം സാമാന്യ ബുദ്ധിയില്ലാത്ത ഒരു പ്രധാനമന്ത്രി ആ ഗണത്തിൽ മാത്രമേ നരേന്ദ്രമോദിയെ പെടുത്താൻ കഴിയൂ 100 കോടി ജനങ്ങൾക്ക് വാക്സിൻ നൽകാൻ ഈ നാട്ടിലെ ഭരണകൂടത്തിന് കഴിവില്ലാതെ പോയപ്പോൾ നീതിപീഠത്തിന്റെ ഇടപെടലിലൂടെ വാക്സിൻ സൗജന്യമായി കൊടുക്കാനായിട്ട് ഉത്തരവിടേണ്ടി വന്ന ഗതികേടുള്ള ഒരു രാജ്യം ലോകത്തെ വേറെ ഒരു രാജ്യത്തിനും ഈ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടില്ല ഇപ്പോ വാക്സിനേഷൻ പ്രക്രിയയിൽ രാജ്യം അഭിമാനകരമായ രീതിയിലേക്ക് മുന്നേറുമ്പോൾ ഒരു എളുപ്പമില്ലാതെ അതിന്റെ അവകാശവാദം ഉന്നയിക്കുകയാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ നാട്ടിൽ കൊറോണയുടെ ഏകോപനങ്ങൾ നടന്നത് കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണമെന്ന അവസ്ഥയിൽ സുപ്രീം കോടതിക്ക് പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഭരിച്ച ഒരു ഭരണാധികാരികൾക്കും ഈ ഗതികേട് വന്നിട്ടില്ല അങ്ങനെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ഒരു തരത്തിലും എവിടെയെങ്കിലും ഒരു കൈയൊപ്പ് ചാർത്താൻ കഴിയാത്ത പരാജിതനായ പ്രധാനമന്ത്രി ഒരു എളുപ്പമില്ലാതെ കോവിഡ് വാക്സിനേഷന്റെ കാര്യത്തിൽ രാജ്യത്തിന്റെ അച്ചീവ്മെന്റ് ആണെന്ന് പോലും ഗതികേടെന്നല്ലാതെ ഇതിലേക്ക് എന്തെന്ന് വേണം പറയാൻ കഷ്ടമാണ് തീർത്തും ഈ രാജ്യത്തിന്റെ കഷ്ടമാണ് വർഗീയത പറഞ്ഞും വിഭജിച്ചും നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെ ഭരിക്കാൻ കഴിയും ഇതൊന്നും എല്ലാ കാലത്തും ഇനി ഒരു കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് ഈ ജനങ്ങളെ ഇങ്ങനെ വിഭജിച്ചോ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് മുന്നേറാൻ കഴിയുമെങ്കിലും എല്ലാ കാലത്തും ഇതിനൊരു അറുതിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരിക്കലും ധരിക്കരുത് ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടാകും ആ ഇറക്കം ചിലപ്പോൾ നിങ്ങളെ പടുകുഴിയിലായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ പറയുന്ന ദാമോദരൻ എന്ന വ്യക്തി ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.